നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല രാജ്യങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ നയതന്ത്ര വിദഗ്ധർ അതുമല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിമാർ ഇന്ത്യയുമായി നിരന്തരം സംഘർഷത്തിലും ചർച്ചകളിലും ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 10 ദിവസമായിട്ടാണ് ഈ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് നേതാക്കളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒരു ഒഴുക്ക് അനുഭവപ്പെടുന്നത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നറിയാതെ ലോകരാജ്യങ്ങൾ അന്തം വിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം ഇപ്പോൾ നയതന്ത്ര മേഖലയിൽ ഇന്ത്യ തന്നെയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ലോകക്രമത്തിലും ശാക്തിക ചേരികളിലും ഇന്ത്യ ഒരു നിർണായക സ്ഥാനത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനുള്ള കൃത്യമായ തെളിവാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെ ഇമ്രാൻഖാൻ്റെ ഭരണകൂടം താഴെ വീഴാനുള്ള സാധ്യതകളും ചർച്ചയായിട്ടുണ്ട് എന്നാണ് സൂചന. ഇന്നോ നാളെയോ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കാനിരിക്കുകയാണ്. അമേരിക്കയും റഷ്യയ്ക്കും ഒരുപോലെ തന്നെ ഇന്ത്യയെ വേണമെന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ലോക നേതാക്കളിൽ വ്യക്തിപ്രഭാവവും അതുപോലെ തന്നെ സ്വാധീനശേഷിയും ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട് എന്നതാണ് മറ്റൊരു ഭാഗവും. ഇന്ത്യയുടെ തീരുമാനങ്ങൾ ലോകത്ത് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനിർണായകമായി ഓരോ തീരുമാനങ്ങളും ഓരോ താല്പര്യങ്ങളും മാറുന്നുമുണ്ട്. റഷ്യയ്ക്കും അമേരിക്കയ്ക്കും നിലവിൽ ലക്ഷ്യമിടുന്നത് ഇന്ത്യയെ ഒപ്പം കൂട്ടുക എന്നുള്ള കാര്യം തന്നെയാണ്. ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യയുമായി ശക്തമായ സാമ്പത്തിക വ്യാപാര നയതന്ത്ര ബന്ധം പുലർത്തുന്നുണ്ട്. അത് നിലനിർത്തുക എന്നത് തന്നെയാണ് പ്രധാന ഉദ്ദേശം. ഇനി അടുത്തതായി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാര്യമികവ് അല്ലെങ്കിൽ ഒരു കാര്യപ്രാപ്തി ഇന്ത്യയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഉക്രൈൻ റഷ്യ വിഷയത്തിൽ ഇന്ത്യ നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ട് നിന്നപ്പോഴും ഒരു രാജ്യത്തിന് പോലും ശത്രുത ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇരു രാജ്യങ്ങളും വളരെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം തന്നെയാണ് ഇപ്പോഴും സൂക്ഷിക്കുന്നത്. അതിൽ അഭിമാനവും നമുക്കുണ്ട്. ഇന്ത്യ ഒപ്പമുണ്ടെങ്കിൽ നേട്ടമാകുമെന്ന് തന്നെയാണ് റഷ്യയും അമേരിക്കയും കരുതുന്നത്. അതിന് കാരണമെന്തെന്നാൽ, നമ്മുടെ ദേശീയ സുരക്ഷ ചേരി പിടിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇന്ത്യ നിഷ്പക്ഷമായ നിലപാട് തുടരും എന്നുള്ള കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ വ്യക്തമാക്കിയതിനുള്ള കാരണവും അതുതന്നെയാണ്. അമേരിക്കൻ റഷ്യൻ സഖ്യരാജ്യങ്ങളോടും ഇന്ത്യയ്ക്ക് തുല്യ ബന്ധം തന്നെയാണ് പുലർത്തി പോരുന്നത്. എന്നിരുന്നാലും ചില താല്പര്യങ്ങൾ വളരെ വ്യക്തിപരമായി ഇരു രാജ്യങ്ങളോടും പുലർത്തുന്നുണ്ട്. അത് ഇരു രാജ്യങ്ങൾക്കും വളരെ നന്നായി അറിയുകയും ചെയ്യാം. അതിർത്തിയിലെ ചൈന പാകിസ്ഥാൻ സാന്നിധ്യം തടയാനായി റഷ്യൻ സഹായം നമ്മളെ സംബന്ധിച്ച് വളരെയധികം അനിവാര്യമായ ഒന്നാണ്, തികച്ചും ലഭിക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ ചൈനയെ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ അമേരിക്ക ഒപ്പം നിൽക്കാനുള്ള സാധ്യതയും ഏറെയാണ്. പാകിസ്ഥാൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലാകട്ടെ 65% ഇറക്കുമതി നടക്കുന്നതും റഷ്യയിൽ നിന്ന് തന്നെയാണ്. എന്തിനേറെ പറയുന്നു, അമേരിക്ക പോലും ഭയക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമായ S-400 പോലും നമ്മൾ വാങ്ങാൻ തയ്യാറായതും റഷ്യയിൽ നിന്ന് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും റഷ്യയെ നമുക്ക് പിണക്കാനോ റഷ്യയ്ക്ക് നമ്മളെ പിണക്കാനോ സാധിക്കുകയില്ല. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായിട്ടാണ് ഉദ്യോഗസ്ഥർ തുടക്കത്തിൽ കൂടിക്കാഴ്ചകൾ നടത്തി വരുന്നത്. ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി എലിസബത്ത് ട്രസ്റ്റും അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളിൽ ഒരാളായിട്ടുള്ള ദൽദീപ് സിംഗുമാണ് ഇപ്പോൾ ഇന്ത്യയിലെത്തിയിട്ടുള്ളത്. ഇരുവരും ഉക്രൈനെതിരെ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അവസാനിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഒരു ഇടപെടലിനെ തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജർമ്മനിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ഇന്ത്യയെ നേരത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തെ തളർത്താനായി ഒരു സുഹൃദ് രാജ്യവും തയ്യാറാകരുത് എന്ന നിലപാട് തന്നെയാണ് ജർമ്മനി സ്വീകരിച്ചതും. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ത്യയുമായി ഇപ്പോൾ കൂടുതൽ ചർച്ചകൾ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുടെ വളരെ രഹസ്യമായിട്ടുള്ള ഈ വരവിന് ശേഷം അമേരിക്കൻ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള ദിലീപ് സിംഗിന് പിന്നാലെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് നാളെ എത്താനായിരിക്കുകയാണ്. റഷ്യക്കെതിരെയുള്ള അമേരിക്കൻ ഉപരോധത്തിൻ്റെ സൂത്രധാരൻ കൂടിയാണ് ദിലീപ് സിംഗ്. ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായും ലാവ്റോവ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്താനിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനം കൂടി വളരെ പ്രധാനമായി മാറിയിരിക്കും.